ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കും വിവിധ മാധ്യമങ്ങളിലൂടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ വിനീതമായ വന്ദനം. വിശേഷാൽ ബഹുമാന്യനായ പാസ്റ്റർ വി എ തമ്പി, പാസ്റ്റർ ആർ എബ്രഹാം, പാസ്റ്റർ ബിജു തമ്പി, ഇങ്ങനെ എനിക്ക് പ്രിയരും ബഹുമാന്യരുമായ ദൈവദാസന്മാരെ ഞാൻ പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന, സെൻട്രൽ ശുശ്രൂഷകന്മാരായി പ്രവർത്തിക്കുന്ന, വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേകം വന്ദനം. വളരെ അനുഗ്രഹീതമായ ഒരു ദൈവവചനം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും, നമ്മൾ ആരെ തിരഞ്ഞെടുക്കും? ഇന്ന് രാത്രിയിൽ നിങ്ങളോട് സംസാരിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം ലഭിച്ചിരിക്കുന്നത് എബ്രായ ലേഖനം 9-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസനിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ആമേൻ. യേശു രണ്ടാമത് പ്രത്യക്ഷനാകും. ഇതാണ് ഇന്ന് രാത്രിയിലെ സന്ദേശം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങ് ആരംഭിച്ച ഈ വേലയ്ക്കായി സ്തോത്രം. അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങയുടെ ദാസന്മാർക്കായി നന്ദി. അങ്ങയുടെ കൂട്ടി വരുത്തിയ വിശുദ്ധന്മാർക്കായി സ്തോത്രം. പിതാവേ, കഴിഞ്ഞ ദിനങ്ങളിലും ഇന്നും ഇവിടെ അരുളി ചെയ്തുകൊണ്ടിരുന്ന വചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ തൊടുകയും ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോസ്തലനായ പൗലോസ് യേശു കർത്താവിൻ്റെ നിസ്തുലത, ശ്രേഷ്ഠത വിവരിക്കുന്ന ഈ ലേഖനത്തിൽ അതിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചു. അത് താൻ പറയുന്നത് പഴയ നിയമ ദേവാലയത്തിലെ ഒരു വ്യത്യസ്തവും പ്രത്യേകവും പ്രധാനപ്പെട്ടതുമായ ശുശ്രൂഷയോട് ബന്ധപ്പെടുത്തിയാണ്. അതിപ്രകാരമാണ്, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ദേവാലയത്തിൻ്റെ അന്തർമന്ദിരത്തിൽ പ്രവേശിക്കുന്ന ആ അതിമഹത്തായ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് കർത്താവിൻ്റെ മടങ്ങിവരവിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, മഹാപുരോഹിതൻ തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിന് വേണ്ടി അർപ്പിച്ച യാഗത്തിൻ്റെ രക്തവുമായി പ്രാകാരം അഥവാ മുറ്റം അവിടെ നിന്ന് ഒന്നാമത്തെ തിരശ്ശീല മാറ്റി വിശുദ്ധ സ്ഥലത്തുകൂടെ
രണ്ടാമത്തെ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന ആ രംഗം. സമാഗമന കൂടാരമെന്ന ദേവാലയത്തിന് മൂന്ന് ഭാഗം. ഒരു ഭാഗം ഓപ്പണയറാണ്, മിറ്റമാണ്. പിന്നെയുള്ള രണ്ട് ഭാഗമാണ് കൂടാരം. ആ കൂടാരത്തിൻ്റെ ഒന്നാം ഭാഗം വിശുദ്ധ സ്ഥലവും രണ്ടാം ഭാഗം അതിപരിശുദ്ധ സ്ഥലവും. രണ്ടാം ഭാഗത്ത് സാധാരണക്കാർക്ക് പ്രവേശനമില്ല. മഹാപുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ, ആണ്ടിലൊന്നേ പ്രവേശനമുള്ളൂ. അങ്ങനെ കയറുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തിപരമായി വിശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം മരിച്ചുപോകും. അത്ര ഭയത്തോടും ഉത്തരവാദിത്വത്തോടും കൂടിയാണ് ദേവാലയത്തിലേക്ക് അദ്ദേഹം കയറുന്നത്. അദ്ദേഹം അകത്തേക്ക് പോകുമ്പോൾ ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. അദ്ദേഹം തിരിച്ചു വന്നവരെ അനുഗ്രഹിക്കും. ഇതാണ് അവരുടെ പതിവ്. ഇതുപോലെ ക്രിസ്തു ചെയ്തു എന്നാണ് പൗലോസ് പറയുന്നത്. ഏതാണ് ക്രിസ്തുവിൻ്റെ കൂടാരം? ഏതായിരുന്നു അവിടെ അറുത്ത മൃഗം, കാള ഏതായിരുന്നു? ഏത് ആലയത്തിലാണ് അവൻ പോയത്? എവിടെയാണ് അവൻ രക്തം തളിച്ചത്? ഏത് തിരശ്ശീല മാറ്റിയാണ് അവൻ പോയത്? നോക്കാം നമുക്ക്. 9:11 ക്രിസ്തുവോ, വായിച്ചാട്ട ദൈവദാസനെ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. ഏതാണ് ആ കൂടാരം? ഇംഗ്ലീഷിൽ വായിച്ചാൽ പെർഫെക്റ്റ് ടാബർനാക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നു. വലിപ്പവും തികവുമേറിയ കൂടാരം ഏതാണത്? വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ ക്രിസ്തുവാണ് ഇവിടുത്തെ മഹാപുരോഹിതൻ. കൈപ്പണിയല്ലാത്ത കൂടാരമാണ് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത കിരീട കൂടാരമാണ്. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതാണ്, കൈപ്പണിയല്ലാത്തതാണ്. ഒരു കൂടാരത്തിൽ കൂടെ. ഇനി രക്തമേതിൻ്റെയാണ്? ആടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല. രക്തം ആടിന്റെ അല്ല, കാളയുടെ അല്ല. സ്വന്തം രക്തത്താൽ തന്നെ, സ്വന്തം രക്തം ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. യേശുവാണ് പുരോഹിതൻ, രക്തം യേശുവിൻ്റെതാണ്. പിന്നെ കൂടാരം ഏതാ? യേശുവിൻ്റെ ശരീരമാണ്. അതാണ് പെർഫെക്റ്റ് ആഭരണങ്ങൾ. 40-ാം സങ്കീർത്തനം പറയുന്നു, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. വിവിധ നിലയിൽ അത് പഠിക്കാം, വ്യാഖ്യാനിക്കാം. നമുക്കറിയാം ക്രിസ്തു തന്നെ മഹാപുരോഹിതൻ, ക്രിസ്തു തന്നെ യാഗം, അവൻ്റെ രക്തം. എങ്കിൽ ആലയത്തെക്കുറിച്ച് അല്പം കൂടെ വിശദമായി പഠിക്കാം. ആലയത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ. ഒന്ന് ഭൂമി, അതാണ് പ്രാകാരം. ഇവിടെയാണ് യാഗം നടന്നത്, ഓപ്പണയറിൽ, ഗോൽഗോഥായിൽ. ഭൂമി കുലുങ്ങിയ ആ ദിവസം, സൂര്യൻ ഇരുണ്ടയ ദിവസം, പാറകൾ പിളർന്ന ആ ദിവസം, ദേവാലയത്തിലെ തിരശ്ശീല കയറിയ ആ ദിവസം, പ്രപഞ്ചത്തിന് മറക്കാൻ കഴിയാത്ത ആ ദിവസം, ദൈവകുമാരൻ അലറിക്കരഞ്ഞുകൊണ്ട് മാനവ കുടുംബത്തിൻ്റെ പാപത്തിന് വേണ്ടി പ്രാണൻ വെച്ചുകൊടുത്ത ആ പകൽ, അതെന്തൊരു ദിവസം! എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് ദൈവപുത്രൻ ഉറക്ക കരഞ്ഞ ആ ദിവസം അവൻ പാപത്തിന് പരിഹാരം വരുത്തി. എന്നിട്ടോ? എന്നിട്ടവൻ ദേവാലയത്തിലോട്ടല്ല കയറിയത്. വാക്യം 24 വരൂ. ക്രിസ്തു, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. ഒന്ന് നിർത്തിക്കേ. വാസ്തവമായത് അവരടുത്തിരിക്കുന്നു, അതിന്റെ പ്രതിബിംബം വേറെടുത്തിരിക്കുന്നു. വാസ്തവമായത് കൈപ്പണിയല്ല, പ്രതിബിംബം കൈപ്പണിയാണ്. ഏതാ കൈപ്പണി? ശലോമോന ദേവാലയം, സമാഗമന കൂടാരം, ഇതൊക്കെ കൈപ്പണിയാ. പക്ഷെ അത് ഒറിജിനൽ അല്ല. ഒറിജിനലിന്റെ നോക്കി പണിതാ ഇത്. വാസ്തവമായതിന്റെ പ്രതിബിംബം. വാസ്തവമായത് സ്വർഗത്തിലാ. സ്വർഗത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം ഉണ്ടാക്കണം. അപ്പൊ ആലയം അവിടെയാ. അപ്പൊ ഭൂമിയിൽ വന്ന് യാഗം നടത്തിയിട്ട് ആ ബ്ലഡുമായിട്ട് യേശു പോയത് ഇവിടുത്തെ ഒരാലയത്തിന്റെ അന്തർമന്ദിരത്തിലോട്ടല്ല, ഒറിജിനൽ ദേവാലയത്തിലോട്ട്. അതുകൊണ്ട് ആ രക്തത്താലുള്ള മോചനം ഫൈനലാ, അപ്പീലില്ല.
സുവിശേഷം പോലെ ഗ്യാരണ്ടി ആയ ഒരു മെസ്സേജ് ലോകത്തിലില്ല. മരണം വരെ പ്രസംഗിക്കാവുന്ന ഒരു സന്ദേശം, മരണ വീട്ടിലും കല്യാണ വീട്ടിലും പറയാവുന്ന ഒരു സന്ദേശം, ലോക്കൽ കൺവെൻഷനിലും ജനറൽ കൺവെൻഷനിലും ഞങ്ങൾക്ക് ഒരു മെസ്സേജേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിനകത്തെല്ലാം ഉണ്ട്, അതിനകത്തെ ഉള്ളൂ എന്തെങ്കിലും. അവൻ വാസ്തവമായതിന്റെ പ്രതിബിംബമായ കൈപ്പണിയായ ആലയത്തിലിട്ടല്ല എവിടേക്കാണ് പ്രവേശിച്ചത്? ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. പ്രത്യക്ഷനാവാൻ പ്രവേശിച്ചു. ഹാ, എത്ര മനോഹരമായ വാക്യം. അവൻ യാഗം കഴിഞ്ഞ് സ്വർഗത്തിലോട്ട് പോയി. എന്തിന്? പ്രത്യക്ഷനാവാൻ. അപ്പിയർ ചെയ്യാന്നൊരു വാക്ക് കോടതിയിൽ ഉപയോഗിക്കുന്നത് എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി തമ്പുരാന്റെ തിരുമുമ്പിൽ അപ്പിയർ ചെയ്യാൻ പോയിരിക്കുക. ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴുകയാൽ ചേർന്ന് പാടാം. ബഹുമാന്യനാം ആചാര്യനായി വാനിലാവൻ വാഴുക. കൈവിടാതെ ചേർത്തുകൊള്ളു ആകയാൽ ബലഹീനതയിൽ കൈവിടാതെ ആമേൻ. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. എന്തിന്? പ്രത്യക്ഷനാവാൻ. ഓ, ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യക്ഷനാവാൻ പ്രവേശിച്ചു. എന്നിട്ടോ? ഇപ്പോൾ, റൈറ്റ് നൗ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുക. എന്തിനു വേണ്ടി? നിന്നെ പിശാച് ആക്രമിക്കാതിരിക്കാൻ, നിന്റെ ഉടുപ്പെ കറവറ്റാതിരിക്കാൻ, നിന്നെ നിന്റെ സന്തതിയെ വലിച്ചു പാതാളത്തിൽ തള്ളിയിടാതിരിപ്പാൻ അവൻ പക്ഷാതം ചെയ്യാം. എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പ്രത്യക്ഷനാവാൻ പ്രവേശിച്ചു. സുവിശേഷത്തിന്റെ ഗ്യാരണ്ടി കാൽവറിയിൽ തീരുന്നില്ല, സുവിശേഷത്തിന്റെ ഗ്യാരണ്ടി സ്വർഗത്തിൽ തുടരുന്നു. കുരിശിലെ രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കുന്നവന് വേണ്ടി മേഘങ്ങൾക്കപ്പുറത്ത് സ്വർഗാദി സ്വർഗത്തിൽ പിതാവിന്റെ തിരുമുമ്പിൽ ഒരു മധ്യസ്ഥൻ. കുരിശിലെ രക്ഷ തിരഞ്ഞെടുക്കുന്നവന് വേണ്ടി. ബർബാസിനെ വേണോ യേശുവിനെ വേണോ? ദൈവദാസിനെ ഓർപ്പിച്ച ദൂതാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ബർബാസിനെ വേണ്ട, യേശുവിനെ മതി, മരണം വേണ്ട, ജീവനെ മതി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കുന്ന നിനക്ക് വേണ്ടി നീ കാണാത്ത ഒരു സ്ഥലത്ത് ഒരു പക്ഷവാദം നടക്കുക. 24 മണിക്കൂറും നിന്നെ കാക്കുവാൻ, നിന്റെ തലയിലെ രോമം പോലും സംരക്ഷിക്കുവാൻ ഒരു പക്ഷവാദം നടക്കുന്നു. സുവിശേഷം എത്ര ശക്തിയുള്ളതാണ്! വേറെ ഒന്നും പറയണ്ട, 100 ദിവസം ഈ കൺവെൻഷൻ നീണ്ടാലും ഞങ്ങൾക്കൊരു ദൂതേ ഉള്ളൂ, അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അവനെ കുറിച്ച് പറഞ്ഞാൽ മതി വരില്ല, അവനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, അവനെ കുറിച്ച് പറഞ്ഞാൽ മതി വരില്ല. ഹല്ലേലൂയ. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവ എന്ന ദൈവദാസന്റെ വസ്ത്രം മുഷിഞ്ഞു എന്ന കംപ്ലൈന്റുമായിട്ട് സാത്താൻ ദൈവസന്നിധിയിൽ ചെല്ലുന്നു. ഉടനെ ദൈവം നമ്പരാൻ അത് മുഷിഞ്ഞതൊന്നും അല്ല എന്നല്ല പറഞ്ഞത്, എന്നൊന്നും അല്ല പറഞ്ഞത്, മുഷിഞ്ഞത് തന്നെയാണ്, മുഷിഞ്ഞത് തന്നെയാണ്. പക്ഷെ ദൈവം സാത്താനോട് പറഞ്ഞു, സാത്താനെ
അവന്റെ ഇപ്പോഴത്തെ കാര്യം നിനക്ക് അറിയത്തുള്ളൂ. പ്രസന്റ് സിറ്റുവേഷനാണ് നീ പറയുന്നത്. അവന്റെ പാസ്റ്റ് എനിക്കറിയാം. അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനാണ്. അവൻ വലിഞ്ഞു കയറി വന്നതല്ല, അവനെ വലിച്ചെടുത്തു. അവനെ ആര് തള്ളിക്കൊണ്ടെന്ന് വിട്ടതല്ല, ഞാൻ നേരിട്ട് വലിച്ചെടുത്ത. അതുകൊണ്ട് അവനെ ഉടുപ്പിടിക്കാൻ ഞാൻ ഉടുപ്പ് ഇവിടെ കരുതിയിട്ടുണ്ട്. അവനെ ഉത്സവസ്ത്രം ധരിപ്പിക്കാനാ പറഞ്ഞു. എന്നെ നിന്നെയും തള്ളിക്കളയാൻ പിശാജ് പലവട്ടം പദ്ധതി ഒരുക്കിയെങ്കിലും നിന്നെ നിർത്തിയത് ഈ പക്ഷവാദ ശുശ്രൂഷയാണ്, ഈ മധ്യസ്ഥ ശുശ്രൂഷയാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ പേര് പറഞ്ഞ്, എൻ്റെ പേര് പറഞ്ഞ് പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്ന യേശുവിനെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. സ്വർഗത്തിലേക്ക് അത്രയേ പ്രവേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരശീല മാറ്റി അകത്തേക്ക് പോണ മഹാപുരോഹിതൻ തിരിച്ചു വരേ വന്നേ പറ്റൂ. അകത്തേക്ക് പോയ മഹാപുരോഹിതൻ തിരിച്ചു വന്നേ പറ്റൂ. 9-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് പഠിച്ചാൽ അകത്ത് പോയ ആൾ ഇനി വരണം. വരും, വരുമോ എന്നൊരു ചോദ്യം അവിടെയില്ല, ഇവിടെയുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ അവർക്കില്ല, കാരണം അപ്പുറത്തോട്ട് ഡോറില്ലെന്ന്. അങ്ങോട്ട് പോയ മഹാപുരോഹിതൻ ഇങ്ങോട്ട് വരും, വരുന്നവർ ഇവർ വെയിറ്റ് ചെയ്യും. അവർക്ക് പിന്നെ ഒരു പ്രശ്നം പിന്നീടുണ്ടായി, ഈ പുള്ളിയെക്കാനും വല്ല തെറ്റും ചെയ്തിട്ടുണ്ട്, അകത്ത് മരിച്ചു പോവും. അങ്ങനെ വന്ന പ്രശ്നം, പിന്നെ വലിച്ചെടുക്കാനൊരു സംവിധാനമൊക്കെ ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. സ്തോത്രം. പക്ഷെ നമ്മുടെ മഹാപുരോഹിതൻ മരണമില്ലാത്തവനാണ്, അവൻ തിരിച്ചു വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അവൻ വരും, അവൻ വരും നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാത്തു നിൽക്കുന്ന എന്ന പ്രയോഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ജനത്തെ ഉദ്ദേശിക്കുന്നത്. ഈ മഹാ പാപപരിഹാര ശുശ്രൂഷയുടെ ആ ദിനത്തിൽ വാതുക്കൽ കാത്തു നിൽക്കുന്ന ജനം, അകത്തേക്ക് പോയ മഹാപുരോഹിതൻ തിരിച്ചു വരാൻ കാത്തു നിൽക്കുന്ന ജനം, അവർ കാത്തിരിക്കുകയല്ല, കാത്തു നിൽക്കുക. തനിക്കായി കാത്തു നിൽക്കുന്നവർക്കായി അവൻ മടങ്ങി വരും. ഈ മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ ശബ്ദം കേൾക്കുന്ന ഒരു സൂത്രം കെട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു, മണി. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ ഒച്ച കേൾക്കാം. ഈ ഒച്ചയാണ് ഇവരെ പിടിച്ചു നിർത്തുന്നത്. അങ്ങനെ ജീവനോടെ ഉണ്ട്. ഈ ഒച്ച കേൾക്കുമ്പോൾ അവർക്കൊരു ഉള്ളിലൊരു കുളിര. തിരിച്ചു വരാറാവുമ്പോൾ ഒച്ച കൂടി കൂടി വരും. അടുത്തടുത്ത് ശബ്ദം കേൾക്കാം. അപ്പോ ഒരുവൻ മറ്റവനോട് പറയും, നമ്മുടെ പുരോഹിതൻ തിരിച്ചു വരാറായി. വല്ല മണിയടിയും കേൾക്കുന്നുണ്ടോ 2018 ഒടുവിൽ? വല്ല മണിയടിയും കേൾക്കുന്നുണ്ടോ 2019 ആരംഭത്തിൽ? ഞാൻ എന്റെ കാതുകളിൽ വളരെ കേൾക്കുന്നു ആ മണിയടിയുടെ ശബ്ദം. അവൻ വരും. ഓക്കെ, അവന്റെ വരവിന്റെ അടയാളങ്ങളൊക്കെ ഒന്ന് പറയാവോ പാസ്റ്ററെ? ഇല്ല, പറയല. അതിനെ പറയാത്തത് ഞാൻ അത് അത്രയും അധികം ഗൗരവമായിട്ട് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, പഠിപ്പിക്കാനും മാത്രം പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാനുള്ളത് പഠിച്ചിട്ടുണ്ട്. അതെന്താ? എൻ്റെ വ്യക്തിപരമായി എനിക്ക് അതിനേക്കാൾ പ്രധാനം കർത്താവ് പറഞ്ഞ വാക്കാണ്. ഉദാഹരണത്തിന്, ഞാനിന്നിവിടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ തെളിവ് എന്നാന്ന് ആരും ചോദിക്കുകയില്ല, കാരണം എന്നെ വിശ്വാസമാണ്. അത്രയെങ്കിലും ഈശോ വിജയ വിശ്വസിക്കാൻ മേലേ, പിന്നെ ഇതിന് തെളിവ് അന്വേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വരുവോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. വരുന്നത് ആർക്ക് വേണ്ടിയാന്നുള്ളത് അവിടുത്തെ പ്രശ്നം. വരുവോ ഇല്ലയോ എന്ന പ്രശ്നമുള്ളവർ അത് പഠിക്കട്ടെ, അത് പഠിക്കട്ടെ. വരുവോ ഇല്ലയോ എന്ന പ്രശ്നമുള്ള ആരൊക്കെ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്? കൈയൊന്നും പൊക്കണ്ട, നമ്മളെ അറിയാതിരുന്ന് വെറുതെ കൈ പൊക്കിക്കളി. വരുവോ ഇല്ലയോ എന്ന് പ്രശ്നമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ കേൾക്കാതിരിക്കുക. നമ്മളെല്ലാം പോസിറ്റീവാണല്ലോ, അതുകൊണ്ട് അങ്ങ് പൊക്കിക്കളയരുത്. വരുവോ ഇല്ലയോ എന്ന് പ്രശ്നമുള്ള ആരും ഇവിടെ വന്നിട്ടില്ല. എപ്പോ വരുമോ എന്നുള്ളൊരു പ്രശ്നം നമുക്കുണ്ട്. ആർക്ക് വേണ്ടി വരും എന്നൊരു പ്രശ്നം നമുക്കുണ്ട്. വരുവോ ഇല്ലയോ എന്നുള്ള പ്രശ്നം നമുക്കില്ല. ഉണ്ടോ? ഇല്ല, വരും. കാരണം എന്താ? കർത്താവ് എന്തിനാ നുണ പറയുന്നു? ഈ നുണ എന്ന് പറയുന്ന സാധനം കഴിവില്ലായ്മയിൽ നിന്ന് വരുന്നതാ അല്ലേ?
കഴിവില്ലായ്മ ധൈര്യമില്ലായ്മ ഇതിൽ നിന്നാണ് നുണ വരുന്നത്. അല്ല ഇതിനാ നുണ പറയുന്നത്? നേര് പറയാലോ. യേശു എന്തിനു ഇങ്ങനെ ഒരു 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 കാര്യം പറയണം? അവൻ വരും, വരില്ലെങ്കിൽ പറയില്ല, പറഞ്ഞ വരും. നിറവേറ്റാൻ പറ്റാത്തൊന്നും അവൻ പറഞ്ഞിട്ടില്ല, അവൻ പറഞ്ഞതെല്ലാം നിറവേറ്റും. അങ്ങനെയാണെങ്കിൽ അവൻ വരും. വരുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല, ആർക്കു വേണ്ടി വരും ഇതാണ് നമ്മുടെ പ്രശ്നം. ഉത്തരവടി എഴുതിയിരിക്കുക, കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി യേശു മടങ്ങി വരാറായി. ലോകമേ, കേരളമേ, ഭാരതമേ, കേട്ടുകൊള്ളുക, അവൻ വരും, അവൻ വരും. പൗലോസ് ശ്ലീഹ അതിനെക്കുറിച്ച് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. എന്താ പൗലോസേ അങ്ങനെ പറഞ്ഞേ? വരുവാനുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ? വരുവാനുള്ളവൻ ഒരാളേ ഉള്ളൂ, വരുമെന്ന് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ വരും. വരുവാനുള്ളവൻ യേശു മാത്രം. അവൻ മടങ്ങി വരും, അവൻ മടങ്ങി വരും, അവൻ മടങ്ങി വരും. കേരളമേ ഇത് കേൾക്കുക, ഭാരതമേ ഇത് കേൾക്കുക, ലോകമേ ഇത് കേൾക്കുക, അവൻ മടങ്ങി വരും. എന്താണ് തെളിവ്? അവന്റെ വാക്കുകളാണ് അതിന് തെളിവ്. അവൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് ന്യായങ്ങളൊന്നും ഞങ്ങൾ നോക്കുന്നില്ല, സാധ്യതകളൊന്നും അവന് വേണ്ട. അരിമത്യ ജോസഫിന്റെ കല്ലറയിൽ സാധ്യത എത്ര പെർസെന്റ് ഉണ്ട്? അരിമത്യ ജോസഫിന്റെ കല്ലറയുടെ മുകളിൽ കല്ലുരുട്ടി വെച്ച് സീലും കൂടെ വെച്ചു, സാധ്യത എത്ര പെർസെന്റ്? 0. പക്ഷെ അവന് ഉയർത്തെഴുന്നേറ്റു, സാധ്യതയില്ല. ഇന്ന് രാത്രി ദൂതരണം ഇടയ്ക്ക് പറയുന്നു, സാധ്യതയില്ലാത്തൊരു പ്രശ്നത്തിന്റെ മുമ്പിൽ, സാധ്യതയില്ലാത്തൊരു വിഷയത്തിന്റെ മുമ്പിൽ നീ ആയിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, ഒരത്ഭുതം നിനക്ക് വേണ്ടി അവിടെ ചെയ്യും ദൈവം. സാധ്യത ഉള്ളിടത്ത് അത്ഭുതം പ്രതീക്ഷിക്കരുത്, സാധ്യതയില്ലാത്തടത്ത് ദൈവത്തിന്റെ കരം പ്രതീക്ഷിക്കണം. സാധ്യതയുള്ളിടത്ത് ഒരു അസാധാരണ കാര്യം പ്രതീക്ഷിക്കരുത്, സാധ്യതയില്ലാത്തടത്ത് ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. ആമേൻ. യേശുവിന്റെ ഒന്നാമത്തെ വരവാണോ രണ്ടാമത്തെ വരവാണോ ഡിഫിക്കൽട്ട്? ഒന്നാമത്തെ വരവാ, കാരണം കന്യക ഗർഭിണിയാകുക എന്ന് പറഞ്ഞ നിയമവിരുദ്ധമാ. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. അത് സംഭവിച്ചു. അവന് മടങ്ങി വരുവിന് എന്നാ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല, കാരണം അവൻ പോയത് പെട്ടിക്കകത്തല്ല, അവൻ പോയത് മഞ്ചത്തലല്ല, അവൻ പോയത് കാറലല്ല, അവൻ പോയത് ആകാശ മേഘങ്ങളിലാ. എങ്കിൽ മേഘത്തിൽ അവൻ വരും. നിന്റെ തലയ്ക്ക് മുകളിൽ മേഘം ഉണ്ടെങ്കിൽ നീ ഓർത്തോണം, എന്റെ മണവാളൻ പോയത് ഇതിനെ കൂടിയാ, അവൻ വരും. അവൻ ആർക്കു വേണ്ടി വരുന്നു? 5 കുറിപ്പുകൾ പറയാമെന്ന് ചിന്തിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം, അവൻ വന്നത് ആർക്കു വേണ്ടിയാ? നമ്പർ 1 ലൂക്കോസ് 2:10, അവൻ വന്നത് ആർക്കു വേണ്ടി? ഹല്ലേലൂയ. വാക്യം വായിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാം. പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് എല്ലാ സഭകളിലും എല്ലാ ദൈവദാസന്മാരുടെ ഇടയിലും ഒരു ഭാരവും ആവശ്യബോധവും വന്നു തുടങ്ങി. തമ്പുരാൻ കഴിഞ്ഞ 2 മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ശക്തമായ ഒരു പ്രേരണ തന്നു അഭിഷേകത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ. ഞാനൊരു 8 രാജ്യങ്ങളിലെങ്കിലും ഈ വിഷയം ഇപ്പോൾ പ്രസംഗിച്ചു കഴിഞ്ഞു. ഒന്നിലധികം ദിവസം യോഗമുള്ള എല്ലായിടത്തും ഇതാ പ്രസംഗിക്കുന്നത്. ഇവിടെ നമുക്കത് ഏതെങ്കിലും ഒരു ഭാഗം പറയാൻ സമയമില്ലാത്തത് കൊണ്ട് സുവിശേഷം പറയുക. തന്നെയല്ല, സുവിശേഷ യോഗമാണല്ലോ ഇത്, കേൾക്കുക. ഞാനിതിനു വേണ്ടി മലയാളത്തിൽ പരതിയപ്പോൾ എനിക്ക്
ഏറ്റവും സഹായകമായ പുസ്തകം തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവെന്ന പുസ്തകമാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ അതിൻ്റെ പ്രിൻറ്റിങ് അവസാനിച്ചു, തീർന്നിരിക്കുന്നു. ICPF ആണിത് പുറത്തിറക്കിയത്. മാത്യു പി തോമസ് സാറാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ആ അവതാരിക മാത്രം നിങ്ങളത് വായിച്ചു നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. മാത്യു പി തോമസ് സാറിനെ അറിയാമല്ലോ, മർത്താമ കോളേജിലെ പ്രൊഫസറായിരുന്ന, ഇവിടുത്തെ സൺഡേ സ്കൂൾ പുസ്തകശാലയിൽ ഈ സാധനം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളിത് രണ്ട് കോപ്പി മേടിക്കണം. ഒരെണ്ണം നിങ്ങളുടെ മക്കൾ വെളിയിലൊക്കെ പോയിരിക്കുകയല്ലേ, ആ വരുമ്പം കൊടുക്കണം. പെന്തിക്കോസുകാരനായിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭകളിൽ പോകുന്നതാണ് നല്ലത്. ഇല്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. ഇതിനകത്തിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിഷയം വേണം, ഇല്ലേ മറ്റേത് എന്നൊരു സഭകളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ പൊന്നെ ഇതിനെക്കുറിച്ചൊന്ന് അറിയണേ, അഭിഷേകത്തെക്കുറിച്ചൊന്ന് അറിയണേ. ഇന്ന് ഇത് വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുക. രണ്ടാം മൂന്നാം തലമുറ എന്നപ്പോൾ എന്താണ് അഭിഷേകമെന്നറിയില്ല. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണം. നിങ്ങൾക്കറിയാമോ, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പ്രശ്നം, വേറെ എന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. പിതാവിനെ കുറിച്ച് മൂന്ന് ദിവസം പ്രസംഗിച്ചാൽ ഒരു കുഴപ്പമില്ല, പുത്രനെ കുറിച്ച് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പരിശുദ്ധാത്മാവിഷയം പറഞ്ഞാൽ അപ്പാ പിശാചാളവും. ആരെയെങ്കിലും കുഴപ്പമുണ്ടാകും, ഒരു പാട്ട് പാടിയാൽ കയറി പിടിക്കും. അത് തിയോളജിക്കൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അഭിഷേകം ഉണ്ടായിരുന്നേക്കാവേ ഒരു പ്രശ്നവുമില്ല. സ്തോത്രം. എന്നോട് ചെല്ലുന്നിടത്തെല്ലാം സംശയം ചോദിക്കുക, തീയെക്കുറിച്ച് പാടരുതെന്നാണല്ലോ വലിയ വലിയ ആൾക്കാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ വിശ്വാസി വന്ന കാലത്ത് തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്ത്. ഇതൊക്കെ കേട്ടാ ഞങ്ങൾ വന്നത്. അന്ന് തീക്ക് കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ തീക്ക് ഭയങ്കര കുഴപ്പമാണ്. ഈ തീയിടുമ്പം പേടി പാമ്പിനാ. തീ വന്ന പാമ്പിന്റെ കഥ കഴിയും. ഒരു തീ വേണം നമുക്ക് കേട്ടോ, ഒരു തീ വേണം നമുക്ക് ഈ ജനറൽ കൺവെൻഷനിൽ. ഒരു തീ വേണം. ഇത് മുടിക്കുന്ന തീയല്ല, ഇത് നശിപ്പിക്കുന്ന തീയല്ല, ഇത് ചാർജ് ചെയ്യുന്ന തീയാ. നിങ്ങളുടെ വണ്ടി ഇവിടെ വന്നില്ലേ, തീ അകത്ത്. തീയില്ലെങ്കിൽ കാർ അവിടെ കിടക്കുകയുള്ളൂ. കാളവണ്ടിക്ക് തീ വേണ്ട, പിടിവണ്ടിക്ക് തീ വേണ്ട, മോട്ടോർ വെഹിക്കിളിന് തീയ. അകത്ത് തീയില്ലെങ്കിൽ ഓടത്തില്ല. തീ ന്യായവിധിയല്ലേ, തീ ന്യായവിധിയാണ്. പക്ഷെ തീ ന്യായവിധി മാത്രമല്ല, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇറങ്ങി വന്ന തീ ഈ കൺവെൻഷനിൽ ഇറങ്ങി വരട്ടെ. യെശയ്യാവിന്റെ നാവിനെ തൊട്ട തീക്കനൽ ഈ കൺവെൻഷനിലെ അഭിഷിക്തന്മാരുടെ നാവിനെ തൊടട്ടെ. ചില പുതിയ ഭാഷകൾ ലഭിക്കട്ടെ. ചില പ്രവാചകന്മാർ ഇതിനകത്തുനിന്ന് വെളിയിൽ വരട്ടെ. കൃപ വരങ്ങളുടെ ശുശ്രൂഷ വീണ്ടും നമ്മുടെ ഇടയിൽ കത്തട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാഭിഷേകത്തിനെതിരെ കുറേ പുസ്തകങ്ങൾ കൃപാവരങ്ങൾക്കെതിരെ ഇറങ്ങി. എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ തിയോളജിയിലുള്ളവരാണ്, അല്ല മോശക്കാരല്ല. അപ്പോൾ ആ പുസ്തകത്തിനൊന്നും മറുപടി ഒന്നും പറയാൻ സാധാരണക്കാരില്ലായിരുന്നു. ടി ടി ശാമുവൽ സാർ അതിൻ്റെ എല്ലാ വാദങ്ങളെയും ഗൗരവമായി കൈകാര്യം ചെയ്തിരിക്കുന്ന ബുക്കാണ്. ഇതിൻ്റെ കോപ്പി തീരുന്നതിന് നിങ്ങൾ വാങ്ങണം, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. നമ്മുടെ വിഷയത്തിൽ വരാം, ബാക്കി വായിക്കാം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിന് ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇങ്ങനെ ഞാൻ ആ സെന്റൻസ് പറഞ്ഞു വിടട്ടെ, അവൻ ജനിച്ചത് സകലർക്കും വേണ്ടി. കയ്യുയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. രണ്ടാമത് വായിക്കേണ്ടത് മത്തായി 12:46 ആണ്. അവൻ ജനിച്ചത് സകല മനുഷ്യർക്കും വേണ്ടി. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, പ്രായമില്ല, എല്ലാവർക്കും വേണ്ടി ഒരുവൻ ജനിച്ചു, പേര് യേശു. രണ്ടാമത് വായിക്കുന്നത് മത്തായി 12:46. അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മയാർ, എന്റെ അമ്മയാര്, എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു.
ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എന്റെ അമ്മയും ഇതാണ് എന്റെ അമ്മ എന്റെ സഹോദരന്മാരും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയാൻ വന്ന സന്ദേശം, അവൻ ആരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ആമേൻ. അവൻ എല്ലാവരുടെയാ. അവൻ എല്ലാവർക്കും വേണ്ടി ജനിച്ചു. രണ്ട്, അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. അവൻ പരസ്യമായിട്ട് പറയുക, അപ്പൊ അപ്പനെയും അമ്മയും തള്ളി പറയുന്ന ഒരു വാക്കല്ലേ? അല്ല, ബൈബിളിന്റെ മൊത്തം പഠിക്കണം. നിനക്ക് നന്മയും ദീർഘായുസും ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് ആധികാരികമായി പഠിപ്പിക്കുന്ന ബുക്കാണിത്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. എന്നാൽ അവിടെ പറഞ്ഞ ആശയം കുറെ കൂടെ ആഴത്തിൽ നിങ്ങൾ ഗ്രഹിക്കണം. ആ ഒരു വീട്ടുകാരുടെ പ്രോപ്പർട്ടി അല്ല ഇത്. സകല മാനവ കുടുംബത്തിനും വേണ്ടി ദൈവമയച്ച രക്ഷകനാണിത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരൻ. ഹല്ലേലൂയ. അവൻ എല്ലാവർക്കും വേണ്ടി ജനിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. മൂന്നാം മത്തായി 11:28 കാണാപ്പാടം അറിയാവുന്ന വാക്യമാണ്. അധ്വാനിക്കുന്നവരും നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതെ, മൂന്ന്, അവൻ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ജനിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു. അവൻ എല്ലാവരെയും വിളിക്കുക, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവന്റെ അടുക്കൽ ചെന്ന് ആരെയും ആശ്വസിപ്പിക്കാൻ വിട്ടിട്ടില്ല. മാറാ രോഗികൾ, തീരാത്ത ബന്ധനങ്ങൾ, അഴിയാത്ത കെട്ടുകൾ അവന്റെ അടുക്കൽ ചെന്നപ്പോൾ അവൻ അഴിച്ചുവിട്ടു. എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ന്യൂ ഇന്ത്യ ദൈവസഭയുടെ ജനറൽ കൺവെൻഷനിൽ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, ഇന്നും അവൻ്റെ കൈ കുറുകിയിട്ടില്ല. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വാസമില്ലാതെ വലയുന്നവരെ, സ്വാതന്ത്ര്യമില്ലാതെ കൊഴയുന്നവരെ, ബന്ധിക്കപ്പെട്ട കുടുംബത്തിലെ അംഗമേ, നിന്നെ വിടുവിക്കാൻ ഇന്നും അവൻ്റെ കൈ മതിയായതാണ്. ഞങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരെയും കെട്ടുകൾ അഴിക്കുന്നതും വിടുവിക്കപ്പെടുന്നതും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എത്ര വലിയവനാണ്! ഇന്നും 2019 അവൻ്റെ കൈ ഉയർന്നിരിക്കുന്നു. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നാലാമത്തെ കുറിപ്പ്, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. 2 Cor 5:14 ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചതിനാൽ അത്രയും മതിയല്ലോ. അതെ, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ജനിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. തീർന്നില്ല, അവൻ ഉയർത്തെഴുന്നേറ്റതോ എല്ലാവർക്കും വേണ്ടിയല്ല. എന്നെയുള്ളത് എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, വാതിലടച്ചിരിക്കുന്ന മുറിക്കകത്ത് ചെന്നു. ശിഷ്യന്മാരും 11 തീർന്നു, 10 തീർന്നു, 10,000 ഉള്ള സ്ഥലങ്ങളോട്ട് പോയില്ല, പാർലമെൻറ്റിലോട്ട് പോയില്ല, കോടതിയിലോട്ട് പോയില്ല. എന്തിനു നിസ്സാരം? ഞാനൊരു ഒരു ഭാവന പറയുക, ശിഷ്യന്മാർ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്ന ഡോറിനകത്ത് വാതുക്കൽ മുട്ടാതെ ഇറങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലാൻ പറ്റുമോ? ഹലോ, പറ്റും. സെക്യൂരിറ്റി ഒന്നും അവനെ തടയത്തില്ല, പോലീസും പട്ടാളവും ഒന്നും അറിയാതെ അകത്ത് വരാൻ പറ്റുമോ അവനല്ലേ? അങ്ങനെ നേരെ പീലാത്തോസിനെ മുറി ചെന്ന് ഇറങ്ങിയിട്ട് പീലാത്തോസിനോട് ചോദിക്കുക, ഈ മോഹം ഓർമ്മയുണ്ടോ? അല്ല, ചുമ്മാ ഒന്ന് ഭാവന കണ്ടു നോക്കി. പീലാത്തോസ് അപ്പോഴേ ബോധം കിട്ടുകയുള്ളൂ. ശരിയാണോ? ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നാലോ? പോയില്ല, പോയില്ല. പേടിച്ചരണ്ട് വാതിലടച്ച് കർത്താവിനെ പ്രതി ജീവിതം മുഴുവൻ നടന്ന ഒരു ചെറിയ ഗ്രൂപ്പിന് പ്രത്യക്ഷപ്പെട്ടു. അതിനേക്കാൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് എബോസിലേക്ക് പോയ ആ ഒരു കൊച്ചു ഫാമിലിയുടെ കാര്യമാണ്. അത് ഫാമിലിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. ക്ലയോപ്പാവും ഭാര്യയുമാണെന്ന്
ചിന്തിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനി അല്ലെങ്കിൽ അത് വലിയ അപകടകരമായ പഠിപ്പിലൊന്നും അല്ലല്ലോ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തിരുത്താലോ. അല്ല, ചിലർ ഭയങ്കര വാശിയുണ്ട്, അതോട് ചോദിച്ചാ. ഇത് കുടുംബമാണെന്ന് ഞാൻ പറയുന്നതിനകത്ത് കാരണം എന്നാ അറിയോ? നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം, വിശ്വാസികൾ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാ. ലൂക്കോസ് 24 വായിച്ചു വരുമ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര തർക്ക. സ്തോത്രം. ഈ ജോസ് പാസ്റ്റർ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരു തർക്കവും ഇല്ല. എന്നാന്നറിയോ? ഒരു വീട്ടിലല്ല താമസിക്കുന്നത്, അതുകൊണ്ട് അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഭാര്യയും ഭർത്താവുമാണെ തർക്കം ഉണ്ടാവുമോ? ഒരു 5 മിനിറ്റ് മിണ്ടാതിരുന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. ഇന്ന് തന്നെ എത്ര പ്രാവശ്യം തർക്കമുണ്ടായി? യോഗത്തിന് പോണോ വേണ്ടയോ, എപ്പോൾ പോകണം? സ്തോത്രം. ഭാര്യയും ഭർത്താവുമാണെങ്കിൽ തർക്കം ഉണ്ടാവും. ചിലർ വഴിയെ നടന്നും തർക്കിക്കും. വീട്ടിരുന്ന് തർക്കിച്ചാൽ മതിയായിരുന്നു, വഴി നടന്ന് തർക്കിച്ചാൽ പിന്നെ അത് പ്രശ്നമല്ലേ. പക്ഷേ ഇതായി അറിയാതെ അങ്ങ് പോവുക, അതൊരു തരം ഭ്രാന്ത. അങ്ങനെ തർക്കിച്ചുകൊണ്ട് പോവുക. എന്താ തർക്കം? ഈ ക്ലയോപാവ് പറയുന്നു ഉയർത്തില്ല, പുള്ളിക്കാരത്തി പറയുന്നു ഉയർത്തു. ആ പുള്ളിയുടെ വാക്കുകളുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ കല്ലിറക്കി ചെയ്തു, അപ്പോൾ ഞാൻ പോയിട്ടില്ല. ഈ ആൾ അങ്ങനെയൊന്നും വിശ്വസിക്കുകയില്ല. ഇത് പെണ്ണുങ്ങളിങ്ങനെയൊക്കെ പറയും. സ്തോത്രം. അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ആ കൊച്ചു ഗ്രൂപ്പിന്. എന്താ കാര്യം? ഒരു സത്യത്തിന് വേണ്ടി നിന്നവരാണ് അവർ. അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, കൂടെ ചെന്നു. നിങ്ങൾ എന്നെ സംസാരിച്ചോണ്ട് നടക്കുന്നത്. അപ്പൊ അവര് ചോദിക്കുക, നിലയ്ക്ക് ഇതൊന്നും പറഞ്ഞു, നീ ഏതാട്ട് കയറ. അപ്പൊ കർത്താവ് വേഷം മാറി, അഥവാ തന്നെ തന്നെ വെളിപ്പെടുത്തിയില്ല. ഹല്ലേലൂയ. അവന് ചെറിയ കൂട്ടത്തിന് പ്രത്യക്ഷപ്പെട്ടു, ഒരു ഫാമിലിക്ക് വേണ്ടി അവൻ പ്രത്യക്ഷപ്പെട്ടു. എന്തിനാ? അവരെ വിശ്വാസത്തിൽ നിലനിർത്താനും അവരെ സന്ദേശത്തിന് വേണ്ടി അയക്കാനും. പക്ഷെ പീലാത്തോസിന് പ്രത്യക്ഷപ്പെട്ടില്ല, ഹേരോദാവിന് പ്രത്യക്ഷപ്പെട്ടില്ല, മിടുക്കന്മാർക്കൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല. യേശു ഉയർത്തത് എല്ലാവർക്കും വേണ്ടിയല്ല, തൻ്റെ മരണം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടെ നടത്തിയാനുണ്ട്. ദൈവസഭയ്ക്കാണവൻ, ദൈവസഭയ്ക്കാണവൻ. അവൻ ജനിച്ചതെല്ലാവർക്കും വേണ്ടിയാ, പക്ഷേ അവൻ പക്ഷവാദം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല. വചന ഓർമ്മയുണ്ടല്ലോ, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശു സദാ ജീവിക്കുന്നു. യേശു പക്ഷപാതം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ്? കുരിശിലെ യാഗം വിശ്വസിച്ചവർക്ക് വേണ്ടി. ചേർന്ന കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്ത അവൻ പക്ഷപാതം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല, തൻ്റെ നാമം ഏറ്റെടുത്തവർക്ക് വേണ്ടി. അവൻ്റെ ക്രൂശിലെ യാഗം വിശ്വസിച്ചവർക്ക് വേണ്ടി, ആ രക്തത്താലുള്ള പാപമോചനം പ്രാപിച്ചവർക്ക് വേണ്ടി. ഇന്ന് രാത്രി വരെയും ആ രക്ഷയുടെ നിർണയം, ആ വീണ്ടും ജനനം, സുവിശേഷ സത്യം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ സഹോദര, ഇന്നാണ് രക്ഷിക്കപ്പെടേണ്ടത്, ഇന്നാണ് യേശുവിനെ സ്വീകരിക്കേണ്ടത്, ഇന്നാണ്. ഇന്ന് ഇവിടെ വെച്ച് കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ ഈ മിനിറ്റ് മുതൽ നിനക്ക് വേണ്ടി പക്ഷവാദം ആരംഭിക്കും. ഹല്ലേലൂയ. ഇത് മാറ്റമില്ലാത്ത സത്യമാണ്. ഭൂമിയുടെ ഏത് കോണിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ചാലും ആ മിനിറ്റ് മുതൽ സ്വർഗത്തിൽ പക്ഷപാതം ആരംഭിക്കുകയാണ്. ഓ, എന്തൊരു സിസ്റ്റം, എത്ര ഉത്തരവാദിത്തമുള്ളൊരു മെസ്സേജാണിത്. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശു സദാ ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ മടങ്ങി വരുന്നത് ആർക്കു വേണ്ടി? തൻ്റെ കാൽവറിയാകും വിശ്വസിച്ചവർക്ക് വേണ്ടി. ആർക്കു വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നു? അവർക്ക് വേണ്ടി അവൻ മടങ്ങി വരുന്നു. ഇതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ആർക്കു വേണ്ടി യേശു വരുന്നു കാണിക്കാം. പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തിൻ്റെ സമാപനത്തിലോട്ട് നമുക്ക് നടന്നു കയറാം. ആർക്കു വേണ്ടി അവൻ വരുന്നു? ഒന്ന്,
കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി. കാത്തു നിൽപ്പ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആർക്കു വേണ്ടിയെങ്കിലും കാത്തു നിന്നിട്ടുണ്ടോ? കാത്തു നിൽപ്പ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാത്തു നിന്നാൽ നമ്മുടെ മനസ്സ് മടുക്കും. എന്നാൽ ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്നോ ആ വ്യക്തിയോടുള്ള സ്നേഹവും ആ വ്യക്തിയോടുള്ള വിശ്വാസവും കാത്തു നിൽക്കാൻ നമ്മെ സഹായിക്കും. ഒന്നുകൂടെ പറയാം, ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്നോ ആ വ്യക്തിയോടുള്ള സ്നേഹവും ആ വ്യക്തിയിലുള്ള വിശ്വാസവും നമ്മെ കാത്തു നിൽക്കാൻ സഹായിക്കും. ആമേൻ. മകൻ, മകൾ, ഭാര്യ, ഭർത്താവ്, ഇവരാരെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു എന്ന് മെസ്സേജ് തന്നതനുസരിച്ച് എയർപോർട്ടിൽ നിങ്ങൾ എത്തിയപ്പോൾ ധാരാളം യാത്രക്കാർ ഇറങ്ങി വരുന്നു. നിങ്ങളാ വാതുക്കൽ നിൽക്കും. ആദ്യമായിട്ടൊക്കെയുള്ള യാത്രയാണെങ്കിൽ വീട്ടിൽ നിന്ന് പലരുണ്ടാവും. അങ്ങോട്ട് കയറ്റിവിടാതെ സെക്യൂരിറ്റിക്കാർ തടയും. ഇങ്ങനെ നിൽക്കുന്ന ആ നിപ്പ് കണ്ണിൽ എണ്ണയൊഴിച്ചെന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അങ്ങനത്തെ നിപ്പ. ഈ വരുന്ന ആളുകൾ എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. അതാണോ, ഇതാണോ, അതാണോ, ഇതാണോ, നോക്കി നിൽക്കുക. കണ്ണ് വെട്ടാതെ നോക്കി നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള നിപ്പ്. അങ്ങനെ കുറെ നേരം നിന്നപ്പോൾ മുഴുവൻ പേരും ഇറങ്ങിക്കഴിഞ്ഞു. ആൾ വന്നില്ല. ഓ, ചുമ്മാ നമ്മളെ പറ്റിച്ചതാ എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമോ? ഇല്ല. ഉടനെ തന്നെ നിങ്ങൾ അറിയാവുന്നവരോട് ചോദിക്കും. ഉടനെ അവർ പറയും, ആ ബോർഡ് നോക്ക്, നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ ഏതാ? ഫ്ലൈറ്റ് നമ്പർ കണ്ടു. അറിയാൻ മേലായിരുന്നു, അതൊന്നും അറിയില്ലായിരുന്നു. ഒടുവിൽ നോക്കി, നോക്കിയപ്പോൾ പറയാ, ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ. അപ്പോൾ ഇനി എന്നാ ചെയ്യാം? അവിടെ തന്നെ കിടക്കും. അവിടെ തന്നെ ചായ കുടിക്കണോ? കുടിച്ചാൽ കുടിച്ചു, കുടിച്ചില്ലേ കുടിച്ചില്ല, അവിടെ കിടക്കും. കാരണം എന്താ? വരുന്നയാളെപ്പറ്റി അത്ര ബോധ്യ, വരുന്നയാളെപ്പറ്റി അത്ര സ്നേഹമാണ്, അത്ര പ്രതീക്ഷയാണ്. വിശ്വാസം, സ്നേഹം, പ്രതീക്ഷ. ഇങ്ങനെ നിൽക്കുക. വേറെ പലരും വന്നു, അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാനൊരാളെ കാത്തിരിക്കുക, ആൾ വരണം. വാക്യം മനസ്സിലായോ? കാത്തു നിൽക്കുന്നവർക്കായി വരുന്നു. ഈ തിരക്കിനിടയിൽ, ഈ യാത്രയ്ക്കിടയിൽ, ഈ ബിസിനസ്സിനിടയിൽ നിന്റെ ലക്ഷ്യം മാറരുത്. തനിക്കായി കാത്തു നിൽക്കുന്നവർക്കായി യേശു മടങ്ങി വരുന്നു. ഹാലലൂയ, ഹാലലൂയ. എണ്ണയുണ്ടോ നിൻവിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന പാട്ട് കൊയറൊന്ന് എടുത്തു വെച്ചാൽ ഉപകാരം. കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി യേശു വരുന്നു. നമ്പർ 2, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ വരുന്നു. 1 കൊരിന്ത്യർ 16:22. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കൊച്ചുവാക്യ ഞാൻ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്. കർത്താവേ, സ്നേഹിച്ചാൽ മാത്രം മതിയോ? മതി. വേദപുസ്തകം പറയുന്നല്ലോ സ്നേഹിച്ചാൽ മതി. സ്നാനപ്പെടണ്ടേ? സ്നേഹിച്ചാൽ സ്നാനപ്പെടുമല്ലോ. സവായത്തിന് പോകണ്ടേ? സ്നേഹിച്ചാൽ സവായത്തിന് പോകുമല്ലോ. സ്വോത്രാഴ്ച ഇടണ്ടേ? സ്നേഹിച്ചാൽ സ്വോത്രാഴ്ചയല്ല ഉള്ളത് മുഴുവൻ ഇടുമല്ലോ. സൂചിയുടെ വേല ചെയ്യണ്ടേ? സ്നേഹിച്ചാൽ സൂചിയുടെ വേല ചെയ്യാതെ എങ്ങനെ ഇരിക്കും? ഉപവസിക്കണ്ടേ? സ്നേഹിച്ചാൽ ഉപവസിക്കാതിരിക്കുമോ? പ്രാർത്ഥിക്കണ്ടേ? സ്നേഹിച്ചാൽ പ്രാർത്ഥിക്കാതിരിക്കുമോ? ആരാധിക്കാതിരിക്കുമോ? കർത്താവിനെ സ്നേഹിക്കാത്ത അവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. യേശു ആർക്ക് വേണ്ടി വരുന്നു? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വരുന്നു. ഇത് ലവ് അഫെയർ ആണ്. മണവാട്ടി മണവാളിനെ കാത്തിരിക്കുന്ന പോലെ, കല്യാണം ഉറപ്പിച്ച പെൺകുട്ടി കല്യാണ ദിവസത്തെ നോക്കിയിരിക്കുന്ന പോലെ, സ്നേഹിക്കുന്നവർക്കായി അവൻ വരുന്നു. യേശുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. എന്റെ പ്രിയ അനിയന്മാരെ, അനിയത്തിമാരെ, കൂട്ടുകാരെ, ഇതുപോലെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരാളില്ല. ഇതുപോലെ സ്നേഹിച്ച ഒരാളില്ല.
ഹല്ലേലൂയ. ലോകത്തിൽ സ്നേഹം സ്നേഹം എന്നൊക്കെ പറയുന്നതെല്ലാം തമാശയാണ്. ഈ മൊബൈലിനകത്തൂടെ സ്നേഹത്തെ കുറിച്ച് പറയുന്നതിൽ വലിയ കഥയില്ല. സ്നേഹം അതിന്റെ അർത്ഥം അറിയണേ ക്രൂശിലേക്ക് വരണം. ക്രിസ്തുവോധം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം നിന്നെ സ്നേഹിച്ച യേശുവിനെ നീ സ്നേഹിക്കുന്നത് എങ്ങനെ? ഇന്ന് രാത്രി കർത്താവിനോട് പറ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കും, എത്രത്തോളം? പത്രോസിനോട് ചോദിച്ചു, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? നിന്റെ സമ്പത്തിനേക്കാൾ, നിന്റെ സന്തതിയേക്കാൾ, നിന്റെ സ്ഥാനത്തേക്കാൾ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ വരുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിടാതെ സൂക്ഷിക്കുക. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാൻ ഇടവരാതിരിക്കട്ടെ. ആ സ്നേഹത്തിൽ നിന്നല്ലാത്തതെല്ലാം പാപമാണ്. കർത്താവിനെ സ്നേഹിക്കുക. ഞാൻ വളരെ പതുക്കെയാ പറയുന്നത്, ഗൗരവമുള്ള കാര്യമാണ്. യേശുവിനെ ഒരു മനുഷ്യൻ ഡിന്നറിന് ക്ഷണിച്ചു. ഡിന്നറിന് ലൂക്കോസ് 7 കിടക്കുന്നത്. അവൻ വളരെ പണുതു, അവൻ വളരെ വർക്ക് ചെയ്തു, പക്ഷെ അവൻ കുറച്ച് സ്നേഹിച്ചു. എന്നാൽ അവിടെ ഒരു സ്ത്രീ വന്നു. സ്ത്രീ ഒരുപാട് സ്നേഹിച്ചു. അവളുടെ കണ്ണുനീര് കൊണ്ട് കർത്താവിന്റെ കാല് നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു, കാലെ ചുംബിച്ചു. യേശുവിനെ ക്ഷണിച്ച പരീക്ഷൻ അത് ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത്, ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ടായിരിക്കുന്നത്. കർത്താവ് അവനെ അടുക്ക വിളിച്ചിട്ട് ചോദിച്ചു, ഞാനൊരു കടങ്കഥ പറയാം, ഉത്തരം പറയാവോ? പറയാം. ഒരാൾക്ക് 10,00,000 രൂപ കടം കൊടുത്തു. വീട്ടാൻ വകയില്ലാത്തതുകൊണ്ട് റൈറ്റ് ഓഫ് ചെയ്തു, തരണ്ടെന്ന് പറഞ്ഞു. അതേ മുതലാളി, അതേ ബാങ്കർ മറ്റൊരാൾക്ക് 100 രൂപ വായ്പ കൊടുത്തു. അവർ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അവൻ്റെ ഇതും പോട്ടെന്ന് ചോദിച്ചു. ഇവരിൽ ആര് ഈ യജമാനെ അധികം സ്നേഹിക്കും? ശിമാൻ പറഞ്ഞു, അത് അധികം 10,00,000 ആൾ തന്നെയാണ്. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അവൻ പറഞ്ഞു ശരിയാണോ? വീട്ടിൽ പോയി ആലോചിക്കണം. വേദവസ്തു നന്നായി പഠിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, അവൻ പറഞ്ഞു ശരിയാണോ? അവനെ ഒരു പാഠം പഠിപ്പിക്കാനായതുകൊണ്ട് കർത്താവ് അത് അങ്ങനെ പറഞ്ഞു. അവൻ പറഞ്ഞത് ശരിയാണോ? ഇവിടെ ഇരിക്കുന്നില്ല ആരാ ആദ്യം ഇളച്ചു കിട്ടി? റോമർ 3:21 വീട്ടിൽ പോയി വായിച്ചാൽ മതി, കാണാപ്പാട് അറിയാമല്ലോ. ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപിച്ചു. എങ്കിൽ പിന്നെ ആർക്കാ ആദ്യം ഇളച്ചു കിട്ടിയത്? ഉത്തരം പറയാം, തനിക്ക് കിട്ടിയ ക്ഷമയുടെ വലിപ്പം അറിഞ്ഞവൻ, അതാ കാര്യം. എല്ലാവർക്കും ഒരുപോലെ ഇളച്ചതാ. നമ്മുടെ ശീമൻ പറയുന്നു 10,00,000 ആ കൂടുതൽ ഇളച്ചു കൊടുത്തതെന്ന്. 10,00,000 തിരിച്ചടയ്ക്കാൻ ചെന്നുകൊണ്ടാ? അടയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട്. 100 രൂപക്കാരൻ തിരിച്ചടയ്ക്കാൻ ചെന്നുകൊണ്ടാ? അവനും പൈസ ഇല്ലാത്തതുകൊണ്ട്. ഉറുമ്പിന് അരി ഭാരം, ആനയ്ക്ക് തടി ഭാരം. ആന തടി വലിക്കുന്നത് എന്ന് പറഞ്ഞോണ്ടാ, ഉറുമ്പ് അരി വലിക്കുന്നത് അതിനേക്കാളും ഞരങ്ങിയ. മാന്യനായ പൗലോസ് പറയുന്നു, ഞാൻ നികൃഷ്ട പാപിയായിരുന്നു. കേൾക്കുന്നുണ്ടോ? തിയോളജിയിൽ ഉന്നത പഠനമുള്ള, സെക്യുലർ വിദ്യാഭ്യാസത്തിൽ മികച്ച അറിവുള്ള, ഉയർന്ന വ്യക്തിത്വത്തിന്റെ ഉടമ, സമൂഹത്തിൽ മാന്യൻ, അയാൾ രമാനസാന്തരപ്പെട്ടപ്പോ പറയുക, ഞാൻ ഈ പാപികളുടെ കൂട്ടത്തിൽ നമ്പർ 1. ഇങ്ങനെ പറയണമെങ്കിൽ ദൈവം തന്ന ക്ഷമയുടെ വലിപ്പം അറിയണം. ഇത് 2-ാം തലമുറ, 3-ാം തലമുറ വരുമ്പോൾ അറിയില്ല. ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. കർത്താവ് ക്ഷമിച്ചതിൻ്റെ വലിപ്പം നീ അറിയണം. കർത്താവ് ക്ഷമിച്ചതിൻ്റെ വലിപ്പം നീ അറിയണം. കർത്താവ് ക്ഷമിച്ചതിൻ്റെ വലിപ്പം നീ അറിയണം. അതറിഞ്ഞാലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. അങ്ങനെയാണേ ആരാധികം ഇളച്ചു കിട്ടി? ആദ്യം ആർക്കാ അധികം ഇളച്ചു കിട്ടിയത്?
കർത്താവ് എനിക്ക് തന്ന ക്ഷമയുടെ വലിപ്പം അറിയുന്നവനാണ് അത് എവിടെ ചീട്ടിയവൻ. എല്ലാവർക്കും ഒരുപോലെയാണ് ക്ഷമിച്ചു കൊടുത്തത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആർക്കു വേണ്ടി അവൻ വരുന്നു? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വരുന്നു. ഈ സന്ദേശം ഒടുവിലേക്ക് എത്തുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം പെട്ടെന്നെടുക്കാം. മൂന്ന് കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. 24:43 കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടിടവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ 42 നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പി. കള്ളൻ വരുന്ന ഉണർന്നിരിക്കുന്നവർക്ക് വേണ്ടി യേശു മടങ്ങി വരുന്നു. സ്തോത്രം. 44-ാം വാക്യം ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പി. ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി യേശു മടങ്ങി വരുന്നു. 5 വായിക്കാതെ ഞാൻ അങ്ങ് പറയാം. ഒരു പാരഗ്രാഫ് മുഴുവൻ വായിക്കണം. മത്തായി 25:2 ബുദ്ധിയുള്ളവർക്ക് വേണ്ടി അവൻ മടങ്ങി വരുന്നു. ആമേൻ. സ്തോത്രം. കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി, ഉണർന്നിരിക്കുന്നവർക്ക് വേണ്ടി, ബുദ്ധിയുള്ളവർക്ക് വേണ്ടി. 5-ാമത്തെ മാത്രം കൺഫ്യൂഷൻ ഉണ്ടാക്കും. ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയാണോ വരുന്നത്? അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ളവരാണോ ഇവിടെ വന്നിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരാണോ ഈ ദൈവവിശ്വാസികൾ പെന്തിക്കോസ്കാർ? ഒരിക്കലുമല്ല. പിന്നെന്താ? ബൈബിളിൻ്റെ ബുദ്ധി എന്താ? ബൈബിളിൻ്റെ ബുദ്ധി പറയാം. നമ്പർ 1, 14-ാം സങ്കീർത്തനം 1-ാം വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാൻ. ബൈബിളിൻ്റെ ബുദ്ധി. മത്തായി 7, ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിതവൻ ബുദ്ധിമാൻ. ഹല്ലേലൂയ. മൂല്യമുള്ള ജീവിതം നയിച്ചവൻ ബുദ്ധിമാൻ. എന്താ പാറമേൽ അടിസ്ഥാനമിട്ട് വീടിൻ്റെ വ്യത്യാസം? രണ്ട് വീട്, ഒന്ന് മണലേ പണതു, ഒന്ന് പാറയെ പണതു. രണ്ടുപേരും ഒരുമിച്ച് പണി തുടങ്ങി. മണലിന്മേൽ പണിതവൻ്റെ വീടിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വരുമ്പോൾ പാറമേൽ പണിയുന്നവൻ കല്ലിടുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം? അവൻ താഴോട്ട് കുഴിക്കുകയായിരുന്നു. അപ്പം ഇവന് നഷ്ടമാണ്, മറ്റവൻ ലാഭമാണ്. അവൻ വേഗത്തിൽ പണി തീർത്തു, ലാഭത്തിൽ പണി തീർത്തു. ഇവന് വൈകിയേ തീരത്തുള്ളൂ, ചെലവ് കൂടുതലുവാ. ക്രിസ്തീയ ജീവിതം കുറുക്കു വഴികളില്ലാത്ത. ആര് കുറുക്കു വഴി തേടരുത്. ഒന്നും വേഗത്തിലാവണ്ട, പതുക്കെ മതിയും. ദൈവത്തോട് പറ, ഒന്നും നമുക്ക് വേഗത്തിലാവണ്ട, ദൈവത്തിൻ്റെ സമയത്തെല്ലാം ചെയ്തോളൂ. മൂല്യമുള്ള ജീവിതം നയിക്കുന്നവനാണ് ബുദ്ധിമാൻ. സ്തോത്രം. പിന്നെ ആരാ ബുദ്ധിമാൻ? വിളക്കോടുകൂടി എണ്ണയെടുത്തവർ ബുദ്ധിമാൻ. പിന്നെ ആരാ ബുദ്ധിമാൻ? ആത്മാക്കളെ നേടുന്നവൻ ബുദ്ധിമാൻ. അപ്പൊ ബൈബിളിന്റെ ബുദ്ധി സാധാരണ ചിന്തിക്കുന്നതല്ല. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നേക്കും ശോഭിക്കും. യേശു മടങ്ങി വരുന്നത് ആർക്കു വേണ്ടി? ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നേക്കും ശോഭിക്കും. ആത്മാക്കളെ നേടുവാൻ എന്തെങ്കിലുമൊക്കെ കൂടെ ചെയ്യണേ. സ്തോത്രം. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരം നിന്റെ കൈയിളച്ചിരിക്കരുത്. ആത്മാക്കളെ നേടുന്നതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടോ? ഇതൊരു ജനറൽ കൺവെൻഷൻ അല്ലേ? ഈ 2018 എത്ര പേർ പുതുതായി നിങ്ങളുടെ കൂട്ടായ്മയിൽ വന്നു? ഓരോ ശുശ്രൂഷകനും ഓരോ വിശ്വാസിയും ഇതിന് കണക്ക് പറയണം. ഒരാളെ പുതുതായിട്ട് ചർച്ചിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? ഇരുട്ടിലും ശാപത്തിലും തളരുന്ന കുഴയുന്ന ലക്ഷങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. രക്ഷയ്ക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, രണ്ട് വഴിയില്ല. അത് സുവിശേഷമാണ്. ഇത് പങ്കിടുന്നവനാണ് ബുദ്ധിമാൻ. ആത്മാക്കളെ നേടുന്നതിൽ
ഒരു പടി കൂടെ മുന്നോട്ട് വരാൻ ഞാനിവിടെയുള്ള യൗവനക്കാരെ ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്നു. എന്ത് വില കൊടുത്തു ആത്മാക്കളെ നേടുക. യേശു മടങ്ങി വരാറായി, യേശു മടങ്ങി വരാറായി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൻ്റെ ഏറ്റവും ഒടിയിലത്തെ പേജ് എടുക്കണം, വായിക്കണ്ട. അവിടെ മൂന്ന് പ്രാവശ്യം യേശു പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. മൂന്ന് സ്ഥലത്തും മൂന്ന് സ്പെസിഫിക്കേഷനുണ്ട്, മൂന്ന് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന്, ഈ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, ഞാൻ വേഗം വരുന്നു. രണ്ട്, പ്രതിഫലം കൊടുക്കാൻ ഞാൻ വേഗം വരുന്നു. മൂന്ന്, ആമേൻ എന്ന് പറയുന്നവർക്കായി ഞാൻ വേഗം വരുന്നു. വചനം പ്രമാണിക്കുന്നവർക്കായി യേശു വരുന്നു, പ്രതിഫലം കൊടുക്കാനായി യേശു വരുന്നു. ആമേൻ കർത്താവേ വരണമെന്ന് ആത്മാർത്ഥമായി പറയുന്നവർക്ക് വേണ്ടി യേശു വരുന്നു. ഇന്ന് രാത്രി കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, ആമേൻ കർത്താവേ വരണമേ. ഉറക്കെ പറഞ്ഞാട്ട്, ആമേൻ കർത്താവേ വരണമേ. എണ്ണയുണ്ടോ നിന്നിലക്കിൽ? സുവിശേഷം പല പ്രാവശ്യം കേട്ടിട്ടുള്ള സുഹൃത്തെ, ഈ പറയുന്നതൊക്കെ തിരിയുന്നുണ്ടോ? കുരിശിൽ മരിച്ച യേശുവിനെ പരസ്യമായി സ്വീകരിക്കുന്നതാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഒന്നാമത്തെ പടി. അവൻ നിനക്ക് വേണ്ടി മരിച്ചത് രഹസ്യത്തിലല്ല, അവൻ നിനക്ക് വേണ്ടി മരിച്ചത് പരസ്യമായിട്ടാണ്, അവൻ തല്ലുകൊണ്ടത് പരസ്യമായിട്ടാണ്, അവൻ്റെ മുഖത്ത് തുപ്പിയത് പരസ്യമായിട്ടാണ്, അവൻ കുരിശ് ചുമന്നത് നിനക്ക് വേണ്ടിയാണ്. ഈ ഒരായുസിൽ ആരെങ്കിലും ഒന്ന് കളിയാക്കുവോ കൊച്ചാക്കുവോ ഒക്കെ ചെയ്തോട്ടെ, അതൊന്നും സാരമില്ല, എനിക്ക് വേണ്ടി നിന്ന് സഹിച്ച യേശുവിനായി ഞാൻ ജീവിക്കും എന്ന് പരസ്യമായ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് എടുക്കണം. ഇതൊരു മഹായോഗമല്ലേ? ഞങ്ങൾ സുവിശേഷം ഒന്ന് പറഞ്ഞോട്ടെ, യേശുവിനായി ജീവിക്കാൻ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു എന്ന് ഒരു വാക്ക് പറയാൻ മനസ്സുണ്ടെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ച്, റോഡിൽ നിന്നാലും കുഴപ്പമില്ല. ഞാൻ നടത്തിയ സുവിശേഷ യോഗത്തിൽ മദ്യപിച്ചിട്ട് വന്ന് ജീപ്പിലിരുന്ന് വചനം കേട്ട ഒരു മനുഷ്യൻ ജീപ്പിലിരുന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. എനിക്ക് വിശ്വാസമില്ലായിരുന്നു, പക്ഷെ കള്ളവൻ കുടിച്ചിട്ടുണ്ടെങ്കിലും അവനെടുത്ത തീരുമാനം ദൈവം അംഗീകരിച്ചു. അന്ന് കുടി നിന്നു, പിറ്റേ ദിവസം അവന് കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക. ഇത്ര എഫക്റ്റീവായ ഒരു മാർഗം ലോകത്തിൽ ഇല്ല. ഇന്ന് രാത്രി യേശുവിനായി സമർപ്പിക്കുമോ? കഴിഞ്ഞ 5 ദിവസം മുമ്പ് ചെങ്ങന്നൂർ നടന്ന യോഗത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട് സാക്ഷി പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് വിളിച്ചു, അദ്ദേഹം വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു വിട്ടു. അദ്ദേഹം പറഞ്ഞത്, 25,000 രൂപയ്ക്ക് ഒരു ദിവസം കുടിച്ച ചരിത്രം എനിക്കുണ്ടെന്ന്. എനിക്കത് മനസ്സിലാകുന്നില്ല, കാരണം എനിക്ക് ഈ സാധനത്തിന്റെ വില അറിയില്ല. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളുടെ അവിടുത്തെ സുവിശേഷകൻ ഇദ്ദേഹത്തിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ സാധനം കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരിക. മദ്യവർജന സെമിനാറും മദ്യപാനം നിർത്താനുള്ള മരുന്നും ഒക്കെ ലോകത്തിൽ തേടി നടക്കുകയല്ലേ? യേശുവിനായി ജീവിതം സമർപ്പിക്കൂ, അഭിഷിക്തന്മാരെ കൊണ്ട് പ്രാർത്ഥിക്കൂ, ആ കെട്ടിന്ന് രാത്രി അഴിയും. കൈ ഉയർത്തി പിടിച്ചാട്ട്, കർത്താവേ അനേകരെ ഈ ഗ്രൗണ്ടിൽ വെച്ച് നീ രക്ഷിച്ചിട്ടുണ്ട്, അനേക പാപികൾക്ക് മോചനം ഇവിടെ വെച്ച് നീ കൊടുത്തിട്ടുണ്ട്, അനേക കുടുംബങ്ങളുടെ കെട്ട് നീ അഴിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, സുവിശേഷത്തിന്റെ ശക്തി അവരിൽ വ്യാപരിക്കണമേ, കർത്താവിനെയും കൊണ്ട് മരണത്തിലേക്ക് പോകാൻ കൃപ ചെയ്യണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. യേശു വരാറായി. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരു കേട്ടോ. ഹല്ലേലൂയ്യ.